നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗേൾസ് ഹോമിൽ നിന്ന് പെൺകുട്ടികൾ കാണാതായ സംഭവം, സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ്. പെൺകുട്ടികളുടെ യാത്രയിലും ദുരൂഹത, പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്നും നിഗമനം. ഗേൾസ് ഹോമിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവം, അധികൃതർ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രതിഷേധം. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം 25-ാം പിറന്നാളിലേക്ക്. കനോലി കനാലിന്റെ സംരക്ഷണവും ടൂറിസ വികസനവും കനാൽ സിറ്റി പദ്ധതി ഒരുങ്ങുന്നു. വർഷങ്ങളുടെ ജീവകാരുണ്യ സേവനം, വേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായം തേടുന്നു. ഞാൻ അരുണിമ വിജയൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വെള്ളിമാടുകുന്ന് ഗേൾസ് ഹോമിൽ നിന്ന് പെൺകുട്ടികൾ കാണാതായ സംഭവത്തിൽ ഗൌരവകരമായ സുരക്ഷാ വീഴ്ചയെന്ന പോലീസ്. സ്ഥാപനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുമെന്ന് സിറ്റി പോലീസ് മേധാവി എ.വി. ജോർജ് പറഞ്ഞു. വെള്ളിമാടുകുന്ന് ഗേൾസ് ഹോമിൽ നിന്ന് പെൺകുട്ടികൾ കാണാതായ സംഭവത്തിൽ ഗൌരവമായ സുരക്ഷാ വീഴ്ചയെന്ന് സിറ്റി പോലീസ് മേധാവി എ.വി. ജോർജ്. പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ പുറത്തുനിന്ന് ലഭിച്ചതായി സംശയിക്കുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടികൾ എങ്ങനെ പുറത്തെത്തി ബാംഗ്ലൂരു വരെ പോയി എന്നത് വിശദമായി അന്വേഷിക്കും. കുട്ടികളെ കാണാതായ വിവരം പോലീസിൽ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് ജോർജ് പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ എ. ഉമേഷ്, മെഡിക്കൽ കോളേജ് ഡിവിഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ. സുദർശൻ, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ, ശിശുക്ഷേമ കമ്മിറ്റി അധികൃതർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ സമിതിയെ നിയോഗിച്ചു. സംഘം കഴിഞ്ഞ ദിവസം ഗേൾസ് ഹോമിൽ പരിശോധന നടത്തി. ബോയ്സ് ഹോമിലും പരിശോധന നടത്തും. തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് സിറ്റി പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. പെൺകുട്ടികളെ കാണാതായ സംഭവം സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഡിവിഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ. സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തും. കുട്ടികളെ ബാംഗ്ലൂരുവിൽ സഹായിച്ച കൊല്ലം കൊടുങ്ങല്ലൂർ സ്വദേശികളായ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യും. കൂടാതെ കുട്ടികൾക്ക് 500 രൂപയ്ക്ക് ഫോൺ വിട്ടയാൾ, ഗൂഗിൾ പേ വഴി പണം നൽകി സഹായിച്ചയാൾ, പെൺകുട്ടികളിൽ ഒരാളുടെ ആൺസുഹൃത്തായ നിലമ്പൂർ എടക്കര സ്വദേശി എന്നിവരെയെല്ലാം കണ്ടെത്തി വിവരങ്ങൾ ആരായും. ഇവർ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടവരാണോ, പെൺകുട്ടികളുമായി എങ്ങനെയാണ് പരിചയത്തിലായത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും. ഗേൾസ് ഹോമിൽ നിന്ന് ഒളിച്ചുപോകാൻ പെൺകുട്ടികൾക്ക് ആരെങ്കിലും നിർദ്ദേശം നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകും വിധമാകും അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ചാടിപ്പോയ പെൺകുട്ടികളുടെ യാത്രയിൽ അടിമുടി ദുരൂഹത, പുറത്തുനിന്നുള്ള സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കയ്യിൽ പണവും മൊബൈൽ ഫോണും ഇല്ലാതെയാണ് കുട്ടികൾ പോയതെങ്കിലും യാത്രയ്ക്കും ഭക്ഷണത്തിനുമെല്ലാം ഇവർ യഥാസമയം പണം സംഘടിപ്പിച്ചു. പുറത്തുനിന്നുള്ള സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇവ വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ബുധൻ വൈകിട്ടാണ് കുട്ടികൾ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പുറത്തു കടന്നത്. സമീപത്തെ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർമാരിൽ നിന്നാണ് ബസ് ടിക്കറ്റിന് പണം വാങ്ങിയതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്കുള്ള KSRTC ബസ്സിൽ കയറിയ ഇവർ ടിക്കറ്റ് എടുക്കാൻ പണമില്ലെന്നും സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞ് ഗൂഗിൾ പേ വഴി പണം നൽകാമെന്നുമായിരുന്നു കണ്ടക്ടറോട് പറഞ്ഞത്. ഇതനുസരിച്ച് ഇവർ പറഞ്ഞയാൾ പണം അയച്ച് നൽകിയ ശേഷമാണ് കണ്ടക്ടർ ടിക്കറ്റ് നൽകിയത്. പണം അയച്ചത് ആരെന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെത്തിയ പെൺകുട്ടികൾക്ക് മടിവാളയിൽ മുറി ബുക്ക് ചെയ്തത് മലയാളികളായ രണ്ട് യുവാക്കളാണ്. പാലക്കാട് നിന്നും ബാംഗ്ലൂരിലെത്തിയ ശേഷം ഇവരെ പരിചയപ്പെട്ടതാണ് എന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കോട്ടയം തൃശൂർ സ്വദേശികളായ യുവാക്കൾ വ്യാഴം പകൽ 12:30 ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത്.
ഒന്നരയോടെ പെൺകുട്ടികളുമായി എത്തി. തിരിച്ചറിയൽ കാർഡില്ലെന്ന് പറഞ്ഞതോടെയാണ് മലയാളി സമാജം പ്രവർത്തകരടക്കം വിഷയത്തിൽ ഇടപെട്ടതും നാട്ടിൽ നിന്ന് കാണാതായ കുട്ടികളാണെന്ന് മനസ്സിലാക്കിയതും. മാണ്ഡിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന പെൺകുട്ടി സഞ്ചരിച്ചത് ലക്ഷറി ടൂറിസ്റ്റ് ബസ്സിലാണ്. ഇതിനുള്ള പണം കണ്ടെത്തിയത് എവിടെ നിന്നെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല. കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിൽ തിരിച്ചെത്തിച്ച് മൊഴിയെടുക്കുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷക സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവം അധികൃതർ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട മഹിളാ മോർച്ച നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും 6 പെൺകുട്ടികളെ കാണാതായ അതീവ ഗൗരവകരമായ സംഭവത്തിൽ ഇവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായങ്ങളും ബാഹ്യ ഇടപെടലുകളും കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും ചിൽഡ്രൻസ് ഹോമിൻ്റെ നടത്തിപ്പിലെ പാളിച്ചകൾക്ക് അധികൃതർ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സുരക്ഷിതത്വം അത് വീട്ടിൽ നിന്നും ഉറപ്പുവരുത്താൻ സാധിക്കാത്ത അമ്മമാരാണ് ആ സുരക്ഷിതം ഉറപ്പുവരുത്തുന്നതിൽ ഭാഗമായിട്ട് സാമൂഹ്യ നീതി വകുപ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതും. ഇത്തരത്തിൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞും സ്ത്രീ സുരക്ഷ പറഞ്ഞും അധികാരത്തിലേറിയ സർക്കാരിന് ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും എടുക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിൽ ഒരു പടി പോലും മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതിന്റെ നേർചിത്രമാണ് ഇവിടെ നിന്ന് മിസ്സായിട്ടുള്ള 6 കുട്ടികൾ കാണിക്കുന്നത്. നമുക്കറിയാം ഇത്തരം കുട്ടികൾ ഇത്രയും കുട്ടികൾ ഈ ഒരു വകുപ്പിൽ നിന്നും കാണാതെ പോയിട്ടും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ഒരു വകുപ്പിന്റെ കീഴിൽ നിന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ ലീല, BJP നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ, ശോഭ സുരേന്ദ്രൻ, സോമിത ശശികുമാർ, സഹിജ സത്യൻ, കൗൺസിലർ സരിത പറയേരി, അമ്പിളി രചിത തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. On her big day, she decides how it's going to be. Get ready to make way for the brides of India with Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം 25-ാം പിറന്നാളിലേക്ക്. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൺമുന്നിലെത്തിച്ച് അത്ഭുതം പകർന്ന പ്ലാനറ്റോറിയവുമായി 1997-ലാണ് ശാസ്ത്ര കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ശാസ്ത്ര കൗതുകങ്ങളുടെയും ആകാശ വിസ്മയങ്ങളുടെയും ചെപ്പ് തുറന്ന കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം 25-ാം പിറന്നാളിലേക്ക്. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൺമുന്നിലെത്തിച്ച് അത്ഭുതം പകർന്ന പ്ലാനറ്റോറിയവുമായി 1997-ലാണ് ശാസ്ത്ര കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. 25 വർഷം പിന്നിടുമ്പോൾ പുതിയ ശാസ്ത്ര മാതൃകകളും പ്രദർശനവും വൈജ്ഞാനിക പരിപാടികളുമായി കൂടുതൽ സജീവമാകുകയാണ് കേന്ദ്രം. ഉദ്ഘാടന സമയത്ത് പ്ലാനറ്റോറിയവും ശാസ്ത്ര പ്രദർശന സംവിധാനവുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഫൺ സയൻസ്, സയൻസ് പാർക്ക്, എക്സിബിഷൻ ഹാൾ, കുട്ടികൾക്ക് ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മുറി തുടങ്ങിയവ വന്നു. 2003 3D തിയേറ്റർ, 2010 ജ്യോതിശാസ്ത്ര ഗ്യാലറി എന്നിവ സജ്ജമാക്കി. 2005 പ്ലാനറ്റോറിയവും 2015 മേഖലാ ശാസ്ത്ര കേന്ദ്രമാകുകയും പൂർണ്ണമായും ഡിജിറ്റലാക്കി. ഇതിനു പുറമെ കുട്ടികളെയും മുതിർന്നവരെയും പങ്കെടുപ്പിച്ച് ശാസ്ത്ര പരിശീലനങ്ങൾ, ക്ലാസുകൾ, സെമിനാറുകൾ തുടങ്ങിയവയിലൂടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമായി. ഇത് ഇന്ത്യയിലുള്ള 28 പ്ലാനറ്റോറിയത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുമ്പോൾ കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രമാണ് കൂടുതൽ സന്ദർശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ എല്ലാ കൊണ്ടും പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട്, പൊതുജനങ്ങൾ കാണിക്കുന്നതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള സംഗതികൾ മാത്രം പൊതുജനങ്ങൾക്ക് കൊടുക്കാതെ തന്നെ സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോഴിക്കോട് മേഖലാ ശാസ്ത്രം ചെയ്യുന്നുണ്ട്. ട്രൈബൽസിന് വേണ്ടി പ്രോഗ്രാംസ് ചെയ്യുന്നതുണ്ട്, വീട്ടമ്മമാർക്ക് വേണ്ടി പിന്നെ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന പരിപാടി നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ജയിലിൽ പോയിട്ട് അന്തവാസികൾക്ക് പിന്നെ സ്കൈ ഓബ്സർവേഷൻ പ്രോഗ്രാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പാർട്ട്മെൻറ്റ്, ഹൗസിംഗ് കോളനി അവിടെയുള്ള സ്ഥലങ്ങളിൽ സ്കൈ ഓബ്സർവേഷൻ നടത്തുന്നുണ്ട്. ബീച്ചിൽ പോയി സ്കൈ ഓബ്സർവേഷൻ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി കിട്ടുന്നത് കൊണ്ടാണ് കൂടുതൽ സന്ദർശകർ സന്ദർശിക്കുന്നത്.
ശാസ്ത്രം ജനങ്ങൾക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ 1 വർഷം 1 ലക്ഷം ആളുകളാണ് സന്ദർശിച്ചതെങ്കിൽ ഇപ്പോഴത് 5.5 ലക്ഷമായി ഉയർന്നു. 25 വർഷത്തിനുള്ളിൽ 87 ലക്ഷം ആളുകൾ ഈ കേന്ദ്രം സന്ദർശിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനവും സ്കൂളിലേക്ക് നൽകാനായി ശാസ്ത്ര മാതൃകകളുടെ നിർമ്മാണവും സംഘടിപ്പിക്കുന്നു. ന്യൂസ്ബ്യൂറോ കോഴിക്കോട്. കനോലി കനാലിന്റെ സമഗ്ര സംരക്ഷണവും നഗരത്തിന്റെ ടൂറിസ വികസനവും ലക്ഷ്യമിട്ടുള്ള കനാൽ സിറ്റി പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതിയുടെ DPR തയ്യാറാക്കാനായി ഡൽഹി കേന്ദ്രമായുള്ള അസോസിയേറ്റ് സൗത്ത് ഇന്ത്യക്ക് ചുമതല നൽകി. കനോലി കനാലിന്റെ സമഗ്ര സംരക്ഷണവും നഗരത്തിന്റെ ടൂറിസം വികസനവും ലക്ഷ്യമിട്ടുള്ള കനാൽ സിറ്റി പദ്ധതി ഒരുങ്ങുന്നു. ടൂറിസം, ചരക്ക് ഗതാഗതം, ജലയാത്ര എന്നിങ്ങനെ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കാനായി ഡൽഹി കേന്ദ്രമായുള്ള ലീ അസോസിയേറ്റ് സൗത്ത് ഇന്ത്യക്ക് ചുമതല നൽകി. ക്യുൽ നേതൃത്വത്തിലാണ് കനാൽ സിറ്റി നടപ്പാക്കുക. കനാലിന് വീതി കൂട്ടൽ, മാലിന്യം ഒഴുക്കൽ തടയൽ, സമീപ റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണം എന്നിവയ്ക്ക് പുറമെ ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, വാട്ടർ സ്പോർട്സ്, കനാലിന് സമീപം നടപ്പാത, സൈക്കിൾ ട്രാക്ക്, വിനോദസഞ്ചാരികൾക്ക് എല്ലാ സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്. ഉൾനാടൻ ജലഗതാഗത വികസനം ലക്ഷ്യമിട്ട് നേരത്തെ ക്യുൽ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കനോലി കനാലിന്റെ സംരക്ഷണവും അതോടു ചേർന്ന് നഗരവികസനവും ലക്ഷ്യമിട്ട പ്രത്യേക പദ്ധതി രൂപീകരിച്ചത്. 6 മാസത്തിനധികം സാധ്യതാ പഠനം നടത്തി രൂപരേഖയടക്കമുള്ള DPR തയ്യാറാക്കാനാണ് കരാർ നൽകിയത്. ഏതാണ്ട് 1000 കോടി രൂപ കണക്കാക്കുന്ന പദ്ധതി കിഫ്ബിയിൽ സമർപ്പിക്കും. കല്ലായി മുതൽ എരഞ്ഞിക്കൽ വരെ 11.2 കിലോമീറ്ററിലാണ് കനാൽ വികസനം. കനാലിന് മുകളിലൂടെ ബൈപ്പാസ്, എലിവേറ്റഡ് ഹൈവേ ആക്കി മാറ്റൽ, പാലങ്ങൾ പുനർനിർമ്മിക്കൽ, വീതികുട്ടൽ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. DPRന് ശേഷമേ ഇതിൽ വ്യക്തത വരൂ. മലിനജലം സംസ്കരിക്കാനുള്ള വികേന്ദ്രീകൃത സംവിധാനത്തിലൂടെ അവശിഷ്ടം വളമാക്കുന്നതും ആലോചിക്കുന്നു. 2.5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം കുറച്ച് റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ നീളം കൂട്ടാൻ തീരുമാനം. ഈ വർഷം December 31 ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാനും നിർദ്ദേശം. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം കുറച്ച് റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ നീളം കൂട്ടാൻ തീരുമാനം. ഈ വർഷം December 31 ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മെമ്പർ ഓഫ് പ്ലാനിംഗ് അനിൽകുമാർ പതക് വിമാനത്താവള ഡയറക്ടർ ആർ മഹാലിംഗത്തിന് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച സന്ദേശം കഴിഞ്ഞ ദിവസം ഡയറക്ടർക്ക് ലഭിച്ചു. നിർദ്ദേശം നടപ്പാകുന്നതോടെ റൺവേയുടെ ഇരുവശത്തും റിസ 240 മീറ്ററായി നീളം വർദ്ധിക്കും. നിലവിൽ 90 മീറ്ററാണ് റിസയുടെ നീളം. ഇതോടെ റൺവേയുടെ നീളം 2540 മീറ്ററായി കുറയും. നിലവിൽ 2860 മീറ്ററാണ് റൺവേയുടെ നീളം. നീളം കുറയ്ക്കുന്ന പ്രവൃത്തിയും പെയിന്റിങ്ങും July 31 തീർക്കണം. മറ്റു ജോലികളായ ILS, ലൈറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ ക്രമീകരണങ്ങൾ December 31 പൂർത്തിയാക്കണം. റൺവേ റീകാർപ്പറ്റിംഗ്, സെൻട്രൽ ലൈറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കി അടുത്ത വർഷം March 31 പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നും എയർപോർട്ട് അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നു. ജനപ്രതിനിധികളുടെയും മറ്റും കടുത്ത എതിർപ്പ് വകവയ്ക്കാതെയാണ് റൺവേ നീളം കുറയ്ക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന വിമാനത്താവള ഉപദേശക സമിതി യോഗവും റൺവേ നീളം കുറയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ ഉത്തരവ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നത് വൈകാനിടയാക്കുമെന്ന് ആശങ്കയുണ്ട്. നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ വൻ സാമ്പത്തിക ബാധ്യതയും വിമാനത്താവളത്തിനുമേൽ വരും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Dam. വാർത്തകൾ തുടരുന്നു. സൗജന്യ ഡയാലിസിസ് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി 2010 സജീവമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. എന്നാൽ ഇപ്പോൾ ഭീമമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് സംഘടനയെന്ന് ഭാരവാഹികൾ പറയുന്നു. ബേപ്പൂർ മണ്ഡലത്തിലെയും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെയും ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഹതഭാഗ്യരും ആലംബഹീനരുമായ മുഴുവൻ വൃക്കരോഗികൾക്കും സൗജന്യ ഡയാലിസിസ് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്.
72 പേർക്ക് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരികയാണ്. ഉദാരമതികളായ വ്യക്തികളും സ്ഥാപനങ്ങളും സംഭാവന ചെയ്ത 14 മെഷീനുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 200 കിടപ്പു രോഗികൾക്ക് പ്രതിമാസം 500 രൂപയുടെ മരുന്നുകൾ ട്രസ്റ്റ് വിതരണം ചെയ്തു വരുന്നു. മിതമായ നിരക്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ഒപിയും ന്യായവിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകുന്ന ഫാർമസിയും ലബോറട്ടറിയും ഇവിടെ സുത്യർഹമായി പ്രവർത്തിച്ചു വരികയാണ്. സമകാലിക ജീവിതശൈലിയുടെ ഫലമായി നമുക്കിടയിൽ പെരുകിവരുന്ന വൃക്കരോഗം മുൻകൂട്ടി കണ്ടെത്തി ആരംഭദിശയിൽ തന്നെ ചികിത്സ തേടി രോഗമുക്തരാക്കുവാൻ സഹായിക്കുന്ന പരിശോധനാ ക്യാമ്പുകൾ നടത്താനും ട്രസ്റ്റിന് പദ്ധതിയുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രതിമാസം 10 ലക്ഷത്തോളം രൂപയുടെ ബാലറ്റ് ചെലവ് താങ്ങാനാകാതെ ഈ സ്ഥാപനം ഭീമമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അനേകം വൃക്കരോഗികളുടെ ആശാകേന്ദ്രമായ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിനാൽ വലിയ തോതിലുള്ള ധനസമാഹരണം അനിവാര്യമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി നടന്ന ധനസമാഹരണ പരിപാടികളിൽ സമൂഹത്തിലെ നാനാ മേഖലകളിൽപ്പെട്ട ജനവിഭാഗങ്ങളും നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു. രാഷ്ട്രീയ യോഗത്തിന് ശേഷം വ്യാപാരി വ്യവസായി വിളിച്ചു, പിന്നെ മറ്റു നമ്മൾ മറ്റ് അനുബന്ധമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ ഈ സർക്കാർ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ മീറ്റിംഗ് വിളിച്ച് എല്ലാവരും അതിൽ പൂർണ്ണ സഹകരണമാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പഴയതിലും ഭംഗിയായി നടക്കും എന്നുള്ള ഒരു സുഖപ്രതീക്ഷയൊക്കെയുണ്ട്. വാർത്താ സമ്മേളനത്തിൽ VKC മുഹമ്മദ് കോയ, കെ ഗംഗാധരൻ, ബഷീർ കുണ്ടായത്തോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചിത്രകാരിയുടെ അനുഭവങ്ങൾ കുറിച്ചുവെച്ച ആർട്ട് ഗാലറിയിൽ വേറിട്ട ഏകാംഗ ചിത്ര പ്രദർശനം. എറണാകുളം സ്വദേശി KS സൂരജയാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ചുമരിൽ പതിച്ച ചിത്രങ്ങൾ കുറിച്ചുവെക്കുന്നത് ചിത്രകാരിയുടെ അനുഭവങ്ങളായിരുന്നു. സ്ത്രീ ഉടലിൽ അവർ ജീവിച്ച കാലങ്ങളും അവസ്ഥകളും വിഷയങ്ങളായി. എല്ലാം തന്റേത് ആയ, ആകേണ്ട, ആകാത്ത, അല്ലാതായ ഇടം എന്ന പേരിൽ എറണാകുളം സ്വദേശി KS സൂരജയാണ് വേറിട്ട ഏകാംഗ ചിത്ര പ്രദർശനം ഒരുക്കിയത്. അടുക്കള, മുടി തുടങ്ങി ജീവിതത്തോടൊപ്പം നിൽക്കുന്ന എല്ലാം വിഷയങ്ങളായ പ്രദർശനത്തിൽ 50 ചിത്രങ്ങളുണ്ട്. സൂരജയുടെ ആദ്യത്തെ ഏകാംഗ പ്രദർശനമാണിത്. 2013-17 കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡും നേടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്യുന്ന അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ വെച്ചിട്ടുള്ള. ഒരു 90 ഉണ്ട്, 50 വർക്കുകളുണ്ട്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചെയ്ത ചില പരീക്ഷണങ്ങളും, വയനാട്ടിലെ പേപ്പർ ഉണ്ടാക്കിയിട്ടും പിന്നെ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതും പിന്നെ സ്ഥിരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രിലിക് ഉപയോഗിച്ചുള്ള ക്യാൻവാസിലും വർക്ക് ചെയ്യുന്നു. BFA MFA ഒക്കെ കഴിഞ്ഞതാണ്. ആക്ടിവിസ്റ്റ് ശീതൽ ശ്യാം ഉദ്ഘാടനം ചെയ്തു. സുനിൽ അശോകപുരം, സുജീഷ് ഓഞ്ചേരി, ഷിനോ ചോറൻ, TS ജലജ, ദയാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. പ്രദർശനം 31 സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 5 പുതിയ ഐസ്ക്രീമുകൾ കൂടി പുറത്തിറക്കി മിൽമ. February 1 ഇവ വിപണിയിൽ ലഭ്യമാകും. ശുദ്ധമായ പാലിൽ പഴങ്ങളുടെ പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഐസ്ക്രീമുകൾ. പൈനാപ്പിളിന്റെയും വാനിലയുടെയും ചേരുവയിൽ സ്പൈൻ പൈൻ, ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരുക്കിയ ഫ്രൂട്ട് ആൻഡ് നട്ട്, ഒപ്പം ഫാഷൻ ഫ്രൂട്ടിന്റെയും പേരക്കയുടെയും രുചിയിൽ വേറെയും 5 പുതിയ ഐസ്ക്രീമുകൾ കൂടി മിൽമ പുറത്തിറക്കി. ടോറ ടോറ, ഫ്രൂട്ട് ആൻഡ് നട്ട്, സ്പിൻ പൈൻ, പാഷൻ ഫ്രൂട്ട്, ഗുവ എന്നീ ഐസ്ക്രീമുകൾ കോഴിക്കോട് മിൽമ ഡയറിയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ KS മാണി പുറത്തിറക്കി. February 1 ഇവ വിപണിയിൽ ലഭ്യമാകും. ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ചേർക്കാതെ ശുദ്ധമായ പാലിൽ പഴങ്ങളുടെ പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഐസ്ക്രീമുകൾ. അത് നിശ്ചയമായിട്ടും നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും അതുപോലെ തന്നെ ഈ നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിയ ഒരു സിന്തറ്റിക് അല്ലാത്ത ഐസ്ക്രീം വിപണിയിൽ ഇറക്കുന്നത് കൊണ്ട് തന്നെ നിശ്ചയമായിട്ടും അതിൻ്റെ സ്വീകാര്യത വളരെ വലുതായിരിക്കും. കേരള ജനത വളരെ വലിയ സന്തോഷത്തോടുകൂടി ഈ പ്രോഡക്റ്റ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 500 അളവിലുള്ള പാഷൻ ഫ്രൂട്ട് ഗുവ ഐസ്ക്രീമുകൾക്ക് 150 വില. പൈനാപ്പിളിൻ്റെയും വാനിലയുടെയും ചേരുവയിൽ ആകർഷകമായ ഡിസൈനിലാണ് സ്പൈൻ പൈൻ ഒരുക്കിയത്. വില 1 ലിറ്ററിന് 220 രൂപ. കശുവണ്ടി, ഉണക്കമുന്തിരി, ചെറി എന്നിവ ചേർത്താണ് ഫ്രൂട്ട് ആൻഡ് നട്ട്. വില 1 ലിറ്റർ പാക്കിന് 290 രൂപ. കറുത്ത ഉണക്കമുന്തിരി ചേർത്ത് നിർമ്മിച്ച ബ്ലാക്ക് കറന്റ് കോൺ പാക്കിലാണ് ലഭിക്കുക. വില 20 രൂപ. 94 ഐസ്ക്രീമുകൾ നിലവിൽ മിൽമയ്ക്കുണ്ട്. ചടങ്ങിൽ മിൽമ മലബാർ മേഖല യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P മുരളി, ഡയറക്ടർമാരായ P ശ്രീനിവാസൻ, P P ഗിരീഷ് കുമാർ, ഫിനാൻസ് മാനേജർ കേശവൻ പോറ്റി, P K ശ്രീനിവാസൻ, T ശരത്ചന്ദ്രൻ, NA സുധീർ,
കെ വിജയൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഡയറി സീനിയർ മാനേജർ ഷാജി മോൻ, അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് പി ആർ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗേൾസ് ഹോമിൽ നിന്ന് പെൺകുട്ടികൾ കാണാതായ സംഭവം, സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ്. പെൺകുട്ടികളുടെ യാത്രയിലും ദുരൂഹത, പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്നും നിഗമനം. ഗേൾസ് ഹോമിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവം, അധികൃതർ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രതിഷേധം. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രം 25th പിറന്നാളിലേക്ക്. കനോലി കനാലിന്റെ സംരക്ഷണവും ടൂറിസ വികസനവും കനാൽ സിറ്റി പദ്ധതി ഒരുങ്ങുന്നു. വർഷങ്ങളുടെ ജീവകാരുണ്യ സേവനം, ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായം തേടുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.